എട്ടുമണി ആയപ്പോൾ ഇവിടുന്ന് ആൾക്കാർ വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നു. ഓടി വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ പോലീസിൽ അറിയിച്ചു. അതിനു മുമ്പ് ഇവർ അറിയിച്ചെന്ന് പറഞ്ഞു. ആ പ്രദേശവാസികളെ ഇവിടെ വന്ന് പോലീസുകാർ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അവരെ ഈ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേന് അതിലൊക്കത്തുള്ള ലാലുവിന്റെ വീട്ടിൽ ചെന്നു. ലാലുവിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ ലാലു അവിടെ ഇല്ലായിരുന്നു. അവൻ അങ്ങോട്ട് പുറത്തോട്ടങ്ങോട്ട് പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ മത്തിരിച്ച് ഇതായിട്ട് ഇവിടെ വന്നു. അവനെ എന്നെയും പോലീസുകാർ പിടിച്ച് വണ്ടിയിൽ ഏർപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരിങ്ങനെ തിരക്കിയപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ച് പോയി. അവനെ പിടിച്ച് അവനെയും ടേസ്റ്റിൽ കൊണ്ടുപോയി. അവിടെ അതിൽ രണ്ടുപേരും ഇപ്പം ടേസ്റ്റിലുണ്ട്. രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയുടെ ഈ മാർച്ച് 5 കോട്ടയം തിരുനക്ക മൈതാനം നടക്കുന്ന ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഞങ്ങളുടെ സജീവ പ്രവർത്തനമാണ് മരിച്ച വിഷയത്തിൽ അയച്ചു. ഞങ്ങളോടൊപ്പം ഇന്നലെ പോസ്റ്റ് ഒട്ടിയതായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കുറേ പോസ്റ്ററുമായി പോകുന്നതാണ്. ഞങ്ങൾ നേരം പോകുമ്പോൾ അറിയുന്ന അദ്ദേഹം ഇവിടെ മരിച്ചു കിടക്കുന്നതാണ്. ആ പോസ്റ്ററൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇട്ടിട്ടുണ്ട്. പ്രദേശത്തെ ആ പോലീസുമായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവർ 4 സംശയാത്മകത്തിൽ കഷണം എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായി പ്രതികളെ അറസ്റ്റ് ചെയ്യും. അതിനകത്ത് മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പോലീസ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പോലീസ് സ്മാർട്ട് പാർട്ടി കോട്ടയം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത വർഷം പ്രത്യക്ഷമായ സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നത്.